ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സുകൾ ആനിറ്റീസ് ആണ് ഒന്നാമത്തത് രണ്ടാമത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിറ്റീസ് ആണ് തേർഡ് വൺ പ്രപ്പോസൽ ആൻഡ് പോളിസി ആണ് ഫോർത്ത് അസൈൻമെൻറ്റ് ആൻഡ് നോമിനേഷൻ ഫിഫ്ത്ത് ടൈറ്റിൽസ് ആൻഡ് ക്ലൈംസ് ടൈറ്റിൽ ആൻഡ് ടൈറ്റിൽസ് ആൻഡ് ക്ലൈംസ് ഇത്ര പ്രധാനപ്പെട്ട അഞ്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലാദ്യം നമുക്ക് ആനിറ്റിയെ കുറിച്ചിട്ട് നമ്മൾ ആനിറ്റീസ് ആണ് പഠിക്കുന്നത് ആനിറ്റീസ് എന്താന്ന് നോക്കാം ആനിറ്റി ഇസ് എ ഫിനാൻഷ്യൽ കോൺട്രാക്റ്റ് ഇൻ ദ ഫോം ഓഫ് ആൻ ഇൻഷുറൻസ് പ്രോഡക്റ്റ് അക്കോർഡിംഗ് ടു വിച്ച് എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി മേക്സ് എ സീരീസ് ഓഫ് ഫ്യൂച്ചർ ഫീച്ചർ ടു എ പേഴ്സൺ ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഓഫ് എലഅംസം ഓർ എ സീരീസ് ഓഫ് റെഗുലർ പേയ്മെൻറ്റ്സ് ആൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ആൻറ്റി ഹോൾഡർ അദ്ദേഹം എന്ത് ചെയ്യുന്നു ആൻറ്റി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരറ്റടിക്ക് ഒരറ്റ അറ്റ് എ ടൈം ഒരു തവണ ഒരു വലിയ എമൗണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് അടയ്ക്കുന്നു അല്ലെങ്കിൽ ഇൻ്റർവെൽ ബേസിൽ പ്രീമിയം അടയ്ക്കുന്നത് പോലെ അടയ്ക്കുന്നു അങ്ങനെ അടച്ചു കഴിഞ്ഞിട്ട് ആ പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇൻഷുറൻസ് കമ്പനി മേക്സ് എ സീരീസ് ഓഫ് ഫ്യൂച്ചർ പേയ്മെൻറ്റ്സ് ടു എ ടു എ പേഴ്സൺ ദറ്റ് ഈസ് ആനിറ്റി ആൻഡ് അങ്ങനെ ഈ ആനിറ്റി ആനുറ്റി എടുത്താക്കുന്ന ഭാവിയിൽ അയാളുടെ പീരീഡ് കഴിഞ്ഞാൽ മെച്ചൂരിറ്റി പീരീഡ് കഴിഞ്ഞാൽ ഒരു നിശ്ചിത തുക അയാൾക്ക് കൊടുക്കുന്നു അത് അയാളുടെ ആനുറ്റി പ്രൊപ്പോസലിനെ ആശ്രയിച്ചിരിക്കും ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ അതുവരെ അടച്ച തുകയും ആ തുകയുടെ കൂടിയിട്ട് ബോണസ് നമുക്ക് തിരിച്ചു തരുന്നതായിരുന്നു ഇവിടെ അതല്ല തരുന്നത് ഇവിടെ തിരിച്ചാണ് നമ്മൾ അടച്ചു കഴിഞ്ഞ തുക നമ്മൾക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഒരു പെൻഷൻ പോലെയാണ് നമ്മൾക്ക് നൽകുന്നത് ഇനി ഈ ആനുറ്റിക്ക് രണ്ട് ഫേസസ് ഫേസസാണുള്ളത് ദർ ആർ ടു ഫേസസ് ഫോർ എൻ ആൻറ്റി അതിൽ ഫസ്റ്റ് വണ് പറയുന്നത് അക്യുമുലേഷൻ ഫേസ് ആണ് അക്യുമുലേഷൻ ഫേസിൽ കസ്റ്റമർ ഡെപ്പോസിറ്റ് ആൻഡ് അക്യുമുലേറ്റ് ദ മണി ഇൻ ടു ആൻ അക്കൗണ്ട് ഒരു അക്കൗണ്ടിൽ അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്യുന്നു ആ ഡെപ്പോസിറ്റിങ്ങനെ വർദ്ധിച്ചു വരുന്നു രണ്ടാമത് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആണ് ഇൻ വിച്ച് ദ ഇൻഷുറൻസ് കമ്പനി മേക്സ് ഇൻകം പേമെൻറ്റ്സ് അണ്ടി ദ ഡെത്ത് ഓഫ് ദ ആൻറ്റൈൻഡ് രണ്ടാമത്തെ ഫേസിൽ എന്ത് ചെയ്യുന്നു ഇൻഷുറൻസ് കമ്പനി ആ അന്യൂറ്റേൻറ്റിന് എന്ത് ചെയ്യുന്നു പണം തിരിച്ചു കൊടുക്കുന്നു വിത്ത് പ്രോഫിറ്റ് ഓർ ആസ് എ ബോണസ് ബോണസായിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചിത തുക അദ്ദേഹത്തിൻ്റെ മരണം വരെ കൊടുക്കുന്നു ഇതാണ് ആനിറ്റീസ് എന്ന് പറയുന്നത് അപ്പം ആനിറ്റി എന്താണെന്ന് പഠിക്കുക ആനിറ്റിൻ്റെ രണ്ട് ഫേസസും പഠിക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആനിറ്റിയുടെ മറ്റൊരു ഭാഗമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആനറ്റീസ് ഇത് നോക്കുക എന്താണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നത് ആനറ്റീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് അക്കോഡിംഗ് ടു ദ കമെൻസ്മെൻറ്റ് ഓഫ് ഇൻകം കമൻസ്മെന്റ് ഓഫ് ഇൻകം എന്ന ബേസിൽ നമ്മളെ രണ്ട് രണ്ട് ക്ലാസിഫിക്കേഷനും മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഒന്ന് ഇമ്മീഡിയറ്റ് ആൻറ്റി ഇമ്മീഡിയറ്റ് ആൻറ്റി പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആനുറ്റി കമൻസസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇൻകം പീരീഡ് ഫസ്റ്റ് ഇൻകം പീരിയഡ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്തെ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റ് ആൻറ്റി എന്ന് പറയുന്നത് ദ കൺസിഡറേഷൻ ഈസ് പേയബിൾ ബൈ ദ കമ്പനീനെ സിംഗിൾ എമൗണ്ട് ഇവിടെ ഒരു സിംഗിൾ എമൗണ്ട് ആയിട്ടാണ് കൺസിഡറേഷൻ കൊടുക്കുന്നത് പിന്നെ സെക്കൻഡ് വൺ ആനിറ്റി ഡ്യൂ ആണ് അണ്ടർ ദിസ് ആനിറ്റി ദ പേയ്മെൻറ്റ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദ ടൈം ഓഫ് ദ കോൺട്രാക്ട് ടൈം ഓഫ് കോൺട്രാക്റ്റ് ആണ് നമ്മൾ എന്നാണ് ആനിറ്റി ജോയിൻ ചെയ്യുന്നത് അന്ന് തൊട്ട് തന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്യും ആനിറ്റിയിലേക്കുള്ള പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും അതാണ് പേയ്മെൻറ്റ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ടൈം ഓഫ് കോൺട്രാക്ട് ഇനി ഡെഫേർഡ് ആൻറ്റി ആണ് ഇൻ ദിസ് ആനിറ്റി കോൺട്രാക്ട് ദ പേയ്മെൻറ്റ് ഓഫ് ആൻറ്റി സ്റ്റാർട്ട് ആഫ്റ്റർ എ

നമ്മൾ ഇൻഷുറൻസിൻ്റെ പഠിച്ചതുപോലെ തന്നെയാണ് സിംഗിൾ ലൈഫ് ആൻറ്റിയും ഉണ്ട് മൾട്ടിപ്പിൾ ലൈഫ് ആനുറ്റി ഉണ്ട് മൾട്ടിപ്പിൾ ആനുറ്റിയും ഉണ്ട് സിംഗിൾ ലൈഫ് ആനറ്റിയിൽ ഇഫ് ദർ ഇസ് നോ ഡിപ്പെൻ്റ് ഡിപ്പെൻഡൻ്റ് ഇല്ലെങ്കിൽ അഡി അതുവരെ അയാൾ മരിക്കുന്നത് വരെ ആനുറ്റി ആൻഡ് മരിക്കുന്നത് വരെ അയാൾക്ക് അതിൻ്റെ ക്യാഷ് കിട്ടും എന്നാൽ മൾട്ടിപ്പിൾ ആനുറ്റി എന്നാൽ ആനുറ്റി മോർ ദാൻ വൺ ലൈഫ് ഈസ് കോൺട്രാക്റ്റഡ് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ആണ് മൾട്ടിപ്പിൾ ആനുറ്റി ഹസ്ബൻഡ് ആൻഡ് വൈഫ് എടുത്താൽ മതി ഹസ്ബൻഡ് എടുത്ത് ഹസ്ബൻഡ് ഒരു പർട്ടിക്കുലർ കാലം വരെ അടച്ചു അടച്ചു കഴിഞ്ഞാൽ ശേഷം അയാൾക്ക് ആനുറ്റി എമൗണ്ട് കിട്ടുന്നു അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ വൈഫ് മരണപ്പെടുന്നത് വരെ അത് കിട്ടും അതാണ് മൾട്ടിപ്പിൾ ആനുറ്റി ഇനി നമ്മൾ മൂന്നാമത്തെ ബേസ് എന്ന് പറയുന്നത് മോഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ആണ് അത് പറയുന്നത് ലെവൽ പ്രീമിയം ആനുറ്റീസ് ഉണ്ട് ഫോർ അവൈലിംഗ് ദ ആനുറ്റി ദി ആനുറ്റി ആൻഡ് ക്യാൻ ഡെപ്പോസിറ്റ് സം എമൗണ്ട് പീരീഡിക്കലി സോ ദാറ്റ് ദ എൻഡ് സോ ദാറ്റ്

ഹാഫ് ഇയർലി ഇയർലി അടയ്ക്കേണ്ടി വരും ഇനി പറയുന്നത് സിംഗിൾ പ്രീമിയം അനർട്ടി സാ നിങ്ങൾക്ക് ആ പേരിൽ തന്നെ അറിയാം ആനുറ്റി എമൗണ്ട് ഒറ്റ ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ട് ഒറ്റ പ്രീമിയം ആയിട്ട് അടയ്ക്കുന്നു എന്നിട്ട് അത് തിരിച്ച് എന്ത് ചെയ്യുന്നു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഫ്യൂച്ചറിൽ ലഭിക്കുന്നു ഇൻ കേസ് ദനുറ്റീസ് പർച്ചേസ്ഡ് ബൈ എ പേയ്മെൻറ്റ് ഓഫ് എ സിംഗിൾ പ്രീമിയം ഓക്കെ ഇത്രയും കാര്യങ്ങളൊന്ന് നന്നായിട്ട് വായിച്ച് നോക്കുക ഇമ്മീഡിയറ്റ് ആൻറ്റി എന്താണ് ആനുറ്റി ഡ്യൂ എന്താണ് ഡെഫേഡ് ആൻറ്റി എന്താണ് അതുപോലെ തന്നെ സിംഗിൾ ലൈഫ് ആനിറ്റി മൾട്ടിപ്പിൾ ആനിറ്റി ആൻഡ് ലെവൽ പ്രീമിയം ആനിറ്റീസ് സിംഗിൾ പ്രീമിയം ആനിറ്റീസ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അതിന്റെ മറ്റൊരു ഭാഗമാണ് ക്ലാസിഫിക്കേഷന്റെ അക്കോർഡിംഗ് ടു ദ ഡിസ്പോസിഷൻ ഓഫ് ദ പ്രൊസീഡ്സ് ആനിറ്റീസ് മേ ബി നോക്കാം അതിൽ ലൈഫ് ആനിറ്റി ഉണ്ട് ലൈഫ് ആനിറ്റി എന്ന് പറഞ്ഞാൽ ഓഫ് ആനിറ്റീസ് ഗ്യാരൻ്റീസ് എ റെഗുലർ ഇൻകം ടു ദോൾഡർ ത്രൂ ഹിസ് ലൈഫ് ടൈം നോ പേയ്മെൻ്റ് ഈസ് മെയ്ഡ് ആഫ്റ്റർ ദി ഡെത്ത് ഇവിടെ പറയുന്നോക്കൂ ഇവിടെ ഇവിടെ കമ്പനി എന്തിനും ഗ്യാരൻറ്റി ചെയ്യുന്ന റെഗുലർ ഇൻകം ടു ദ ഹോൾഡർ ത്രൂ ഹീസ് ലൈഫ് ടൈം അതായത് ഇപ്പം നമ്മൾക്ക് ഗാരണ്ടി പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാലറി കിട്ടുന്നത് പോലെ എല്ലാ മാസവും ഇൻഷുറൻസ് കമ്പനി തുക തരും പക്ഷെ നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ ലീഗൽ ഐയേഴ്സിനോ അസൈനിക്കോ നോമിനിക്കോ ആർക്കും കിട്ടുന്നതല്ല അതാണ് ലൈഫ് ആനർട്ടി എന്ന് പറയുന്നത് നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾക്ക് ആ തുക ലഭിക്കും പിന്നെ ഗ്യാരന്റീഡ് മിനിമം ആ പേര് തന്നെ നോക്കുക ഗ്യാരൻ്റീഡ് മിനിമം ആനർട്ടീസ് നോക്കുക ഇൻ ഇൻ ദിസ് ടൈപ്പ് ആനടി പേയ്മെന്റ് അപ് ടു എ പീരീഡ് ഈസ് ഗ്യാരീഡ് ബൈ ദ ഇൻഷുറർ ഇവിടെ എന്തായാലും ഇൻ ദിസ് ടൈപ്പ് ആനട്ടി അപ് ടു എ പിരീഡ് ഈസ് ഗ്യാരൻറ്റീഡ് ബൈ ദി ഇൻഷുറർ ഇൻഷുറർ ഒരു പീരീഡ് വരെ നമുക്ക് ഗ്യാരൻറ്റി ആയിട്ട് എത്ര തുക തരുമെന്നുള്ള ഉറപ്പുവരുത്തുന്നു ഇവർ ദ ആനട്ടേൻ്റെ ഡൈസ് ശേഷം ആനുറ്റേൻ്റ് മരിച്ചു ദ ബിഫോർ ദ പെസിഫൈഡ് പീരീഡ് ദി ആനുറ്റി വിൽ കണ്ടിന്യൂ അപ് ടു ദി ഗ്യാരൻറ്റീഡ് പീരീഡ് അത് വളരെ നല്ലതാണ് ഗ്യാരൻറ്റീഡ് പീരീഡ് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു പത്ത് വർഷത്തിനാണ് ആനുറ്റി അടച്ചതെന്ന് വിചാരിക്കുക പത്ത് വർഷം കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് എന്ത് ചെയ്യണം ഒരു ഇരുപത്തഞ്ച് വർഷം നമ്മൾക്ക് ഓരോ മാസവും നിശ്ചിത തുക ലഭിക്കണം എന്ന് വെച്ച് ഇരുപത്തഞ്ച് വർഷം അങ്ങനെ ആകുമ്പോൾ ഒരു ഇരുപത് വർഷം അല്ലെങ്കിൽ ഒരു പത്ത് വർഷം ആയപ്പോഴേക്ക് ആ കിട്ടിയ ആനിറ്റി ആനുറ്റിൻ്റെ മരിക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം വരെ ഈ മിനിമം എമൗണ്ട് ഗ്യാരൻ്റി ചെയ്ത് കൊടുക്കും പൊതുവേ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു ആൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനടി ആനിറ്റി പേയ്മെൻറ്റ് നിർത്തും തന്നെ ഈ ഗ്യാരൻറ്റീടെ മിനിമം ആനറ്റീസിൽ അങ്ങനെയൊന്നും ഇല്ല നമ്മൾക്ക് ആനറ്റി ഇരുപത്തഞ്ച് വർഷമാണ് അല്ലെങ്കിൽ ഇരുപത് വർഷമാണ് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു പത്ത് വർഷമായിട്ട് ആ അനറ്റൻഡ് സ്വീകരിക്കുകയാണ് പിന്നീട് അത് മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അയാൾക്ക് പതിനഞ്ച് വർഷം ബാക്കിയുണ്ട് ഇരുപത്തഞ്ച് വർഷത്തതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ ബാക്കി പതിനഞ്ച് വർഷം അയാളെ ലീഗലൈസേഴ്സിന് അയാളെ നോമിനീനെ കൊടുത്തിട്ടുണ്ടായിരിക്കും അയാൾക്കത് ലഭിച്ചുകൊണ്ടിരിക്കും ഇനി ടെമ്പററി ആനറ്റീസ് ആണ് അണ്ടർ ദിസ് പ്ലാൻ ദി ആനറ്റി പേമെൻറ്റ് സീസസ് ദ അറ്റ് ദ എൻഡ് ഓഫ് എ ഫെസിഫൈഡ് പീരീഡ് ഓർ ആൻ എ ഡെത്ത് വിച്ച് അവർ ഈസ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനിറ്റി അവസാനിക്കുന്നത് അറ്റ് ദ എൻഡ് ഓഫ് എ ഫെസിഫൈഡ് പീരീഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും പത്ത് വർഷം ആ പത്ത് വർഷം വരെ തരും അല്ല ആ പത്ത് വർഷം അവർ തന്നു പക്ഷേ ഏഴാമത്തെ വർഷത്ത് ആനറ്റിൻ്റെ മരിച്ചു അങ്ങനെയാണെങ്കിൽ ഏഴാമത്തെ വർഷത്തോടെ ആനിറ്റി എന്ത് ചെയ്യും തരുന്നു നിർത്തുകയും ചെയ്യും അതാണ് അവിടെ പറഞ്ഞത് ഫെസിഫൈഡ് പീരീഡ് ഓർ ഡെത്ത് വിച്ച് അവർ ഈസ് ഏലിയർ എന്നാണ് ഏതാണ് നേരത്തെ എന്നാണ് പറഞ്ഞത് ഓക്കെ ഇനി പ്രൊ ഇനി ഇതാണ് ആനുറ്റിയെ കുറിച്ചിട്ടുള്ള നമ്മുടെ ചാപ്റ്ററുകൾ ഇനി ആണ് ഏരിയ തീർന്നു ഇനി നെക്സ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള പ്രൊപ്പോസൽ ആൻഡ് പോളിസി എന്നാണ് ഇതിന് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് എന്ത് ഒരു പ്രൊസീജിയറാണ് ഒരു ഇൻഷുറൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രൊസീജിയറാണ് ഫോളോവിങ് ആർ ദ പ്രൊസീജിയർ ഫോർ ടേക്കിംഗ് എ ലൈഫ് ഇൻഷുറൻസ് പോളിസി ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ട പ്രൊസീജിയർ ആണ് ഇതിൽ പറയുന്നത് എന്തെല്ലാം പ്രൊസീജിയറാണ് നമ്മൾ പാലിക്കേണ്ടത് ഏകദേശം ഏഴ് ഏ ഉണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റൻ ആണ് ഇത് പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചതാണ് വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് ടു ബി ഫുൾഫിൽഡ് ബൈ എ ഹോൾഡർ ടു ഗെറ്റ് എൻ ഇൻഷുറൻസ് ഇവിടെ പറയുന്ന ക്വസ്റ്റൻ ഫോളോയിങ് ദ പ്രൊസീജിയർ ഫോർ ടേക്കിംഗ് എ ലൈഫ് ഇൻഷുറൻസ് പോളിസി പ്രധാനമായിട്ടും ഏഴ് സെവൻ സ്റ്റെപ്സുകൾ ഉണ്ട് പ്രൊപ്പോസൽ ഫോം പ്രൂഫ് ഓഫ് ഏജ് മെഡിക്കൽ എക്സാമിനേഷൻ ഏജൻസ് റിപ്പോർട്ട് ആക്സെപ്റ്റൻസ് ഓഫ് റിപ്പോർട്ട് പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് പ്രീമിയം ആൻഡ് ഇഷ്യൂ ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ലൈഫ് ഇൻഷുറൻസ് പോളിസി അങ്ങനെ ഏഴ് സ്റ്റെപ്പുകളാണ് അതിലുള്ളത് അതിൽ നോക്കുക ഒന്നാമത് പ്രപ്പോസൽ ഫോം നോക്കുക ദ പേഴ്സൺ ഹൂ വാണ്ട്സ് ടു ടേക്ക് ആൻ ഇൻഷുറൻസ് പോളിസി ഷുഡ് ഫിൽ അപ്പ് എഫ് പ്രിസ്ക്രൈബ്ഡ് ഫോം വിച്ച് ഈസ് പ്രൊവൈഡ് ബൈ ദി ഏജൻറ്റ് ഇറ്റ് കണ്ടെയ്ൻ ഓൾ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദി അപ്ലിക്കൻറ്റ് അതായത് ആദ്യം തന്നെ നമ്മൾ ഫോം ഫില്ലപ്പ് ചെയ്യുക എന്നതാണ് ഏജൻറ്റ് തന്നെ ഫോം ഫില്ലപ്പ് ചെയ്യുക അതിൽ എല്ലാ റെലവൻറ്റ് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ ഹൈറ്റ് ബോഡി വെയ്റ്റ് ഹെൽത്ത് കണ്ടീഷൻസ് ഫിനാൻഷ്യൽ കണ്ടീഷൻസ് നമ്മള്രസ് എവ്രിത്തിങ് പേഴ്സണൽ ഡാറ്റയും ഫിസിക്കൽ ഡാറ്റയും എല്ലാ ഡാറ്റയും ചേർന്നാണ് എന്താ പ്രപ്പോസൽ ഫോം അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രൂഫ് ഓഫ് ഏജ് ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഏത് പോളിസിക്ക് ഒരു പർട്ടിക്കുലർ പീരീഡ് ഉണ്ട് അതുകൊണ്ട് ഏജ് കാൽക്കുലേഷൻ വളരെ നിർബന്ധിതമാണ് ഏജിൻ തെളിയിക്കേണ്ട പ്രൂഫും ആണ് അപ്ലിക്കേഷൻ അപ്ലിക്കൻ്റ് വിൽ പ്രൊവൈഡ് ഓർ പ്രൊഡ്യൂസ് ദ ബർത്ത് സർട്ടിഫിക്കറ്റ് ഓർ ഈക്വൽ ആൻഡ് പ്രൂഫ്സ് അതിന് പ്രധാനമായിട്ടും നമ്മൾ ഏജ് തെളിക്കൽ ബർത്ത് ആണ് അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു പ്രൂഫ്സ് ഓക്കെ അതായത് പാസ്പോർട്ടിലൊക്കെ കറക്റ്റ് ആയിരിക്കും അതാണ് വേറൊരു ഈക്വലൻറ്റ് പ്രൂഫ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ആണ് മൂന്നാമത്തത് ഹെൽത്ത് ഇൻഷുറൻസിനാണ് ഏറ്റവും കൂടുതൽ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവുക ദ പ്രപ്പോസർ ഈസ് റിക്വേർഡ് ടു ബി പ്രസൻറ്റ് ബിഫോർ ദ ഡോക്ടർ ഫോർ ദ മെഡിക്കൽ ചെക്കപ്പ് ദ ഡോക്ടർ ഷാൾ സെൻഡ് ദ മെഡിക്കൽ റിപ്പോർട്ട് ടു ദ ഇൻഷുറൻസ് കമ്പനി നമ്മൾ ചെന്നിട്ട് ഡോക്ടറെ മുന്നിൽ ഇൻഷുറൻസ് കമ്പനിൻ്റെ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ട മെഡിക്കൽ ചെക്കപ്പ് വേണം അപ്പോൾ ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് അയാൾ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യും അത് ചെയ്തിട്ട് ആ റിപ്പോർട്ട് നമ്മളെ കയ്യിൽ തരില്ല പകരം നേരിട്ട് ഇൻഷുറൻസ് കമ്പനീലോട്ട് അയക്കും ഇനി ഏജൻ്റ് റിപ്പോർട്ട് ഏജൻ്റ് ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടാണ് ഉണ്ടാക്കുക കോൺഫിഡൻഷ്യൽ രഹസ്യ റിപ്പോർട്ടുണ്ട് അത് ഏജൻറ്റ് ഈസ് റിക്കോർഡ് ടു ഫർണിഷ് എ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എബൗട്ട് ദ പ്രപ്പോസർ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം കണ്ടെയ്ൻ ഇൻഫർമേഷൻ റിഗാർഡിങ് ദ ഹെൽത്ത് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി പ്രപ്പോസർ അതായത് പോളിസി എടുക്കേണ്ട ആളുടെ എല്ലാ വിവരങ്ങളും പ്രധാനമായിട്ട് അയാളുടെ ഹെൽത്തും അയാളുടെ ഫിനാൻഷ്യൽ കണ്ടീഷനും അറങ്ങുന്നൊരു റിപ്പോർട്ട് ഏജൻറ് പ്രിപ്പയർ ചെയ്യും ആ പറയുന്ന റിപ്പോർട്ടിന് പറയുന്ന പേരാണ് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് അതിൻ്റെ ആക്സെപ്റ്റൻസ് ഓഫ് ദ റിപ്പോർട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻഫർമേഷൻ ഇൻ ദ പ്രൊപ്പോസൽ ഫോം പ്രൊപ്പോസൽ ഫോം എന്ന് നമ്മൾ ആദ്യം ഫില്ല് ചെയ്ത് കൊടുത്ത ഏജൻറ്റിന് അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഡോക്ടേഴ്സ് കൊടുത്തത് ഏജൻറ്റിൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഈ മൂന്ന് റിപ്പോർട്ടുകളും ഈ മൂന്ന് ഡാറ്റാസും ഇൻഷുറൻസിൻ്റെ കമ്പനീൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ക്യാൻ ആക്സെപ്റ്റ് ഓർ റിജക്ട് ദ പ്രൊപ്പോസൽ പ്രൊപ്പോസൽ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക റിജക്റ്റ് ചെയ്യുക റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടിൽ ഇയാൾക്ക് ഒരു അസുഖമുണ്ട് അപ്പോൾ അയാൾക്ക് എന്താണ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി തുക കൊടുക്കേണ്ടി വരും അപ്പം മെഡിക്കൽ റിപ്പോർട്ടൊക്കെ വളരെ കമ്പനിക്ക് ഫേവറബിൾ ആണെങ്കിൽ കമ്പനി അപ്പം തന്നെ ഓൺ സ്പോട്ട് എന്ത് ചെയ്യും ആ പ്രപ്പോർട്ട് അംഗീകരിച്ച് നമുക്ക് പോളിസി സ്റ്റാർട്ട് ചെയ്യാം ഇനി പറയുന്ന ആറാമത്താണ് പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് പ്രീമിയം ആഫ്റ്റർ ആക്സെപ്റ്റിംഗ് ദ പ്രപ്പോസൽ പ്രൊപ്പോസൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാ പ്രൊപ്പോസർ ഇവിടെ എപ്പോഴും അയാളെ പ്രപ്പോസലെന്നാണ് വിളിക്കുക ഫസ്റ്റ് പ്രീമിയം അടച്ച് അതിൻ്റെ റെസിപ്റ്റ് കയ്യിൽ കിട്ടുന്നത് വരെ അയാൾ പ്രൊപ്പോസലാണ് അപ്പോൾ ദ പ്രൊപ്പോസർ ക്യാൻ മേക്ക് ദ പ്രീമിയം ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രീമിയം നോട്ടീസ് പ്രീമിയം നോട്ടീസ് കിട്ടി കഴിഞ്ഞാൽ പ്രൊപ്പോസർക്ക് എന്ത് ചെയ്യുക പ്രീമിയം അടയ്ക്കാം പ്രീമിയം അടച്ചു കഴിഞ്ഞ് അയാൾ അക്കൗണ്ടിൽ ആ ക്യാഷ് കയറി കഴിഞ്ഞാൽ പോളിസി അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കും ഒരു പോളിസി നമ്പർ ഉണ്ടായിരിക്കും ആ പോളിസി നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ പോളിസി ഹോൾഡറായി ആയി മാറി ഇനി പറയുന്നത് അങ്ങനെ ഫസ്റ്റത്തെ പേയ്മെൻറ്റ് ഇൻഷുറൻസ് കമ്പനി സ്വീകരിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇഷ്യൂ ഓഫ് എ ലൈഫ് ഇൻഷുറൻസ് പോളിസി നമ്മളെ ബെല് ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ത് ചെയ്യും ഇഷ്യൂ ചെയ്യുന്ന നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് നമ്മളെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ളത് അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും നമ്മളെ പോളിസിയെ കുറിച്ചിട്ട് ഓൺ ദി റിസിപ്റ്റ് ഓഫ് ദ ഫസ്റ്റ് പ്രീമിയം ഇൻഷുറൻസ് കമ്പനി പ്രിപ്പയർ ദ പോളിസി ഇൻ പ്രോപ്പർ ഫോം ഒരു പോളിസി ഇൻ പ്രോപ്പർ ഫോം ഡ്യൂലി സ്റ്റാമ്പഡ് ആൻഡ് സൈൻഡ് ബൈ ദി ഓതറൈസ്ഡ് പേഴ്സൺ ഓക്കെ ഓതറൈസ്ഡ് പേഴ്സൺ എന്തെയ്യോ അത് ഫുൾ ചെക്ക് ചെയ്ത് അതിൽ സൈൻ ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത് തരും ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ നിങ്ങൾ ഏഴ് സ്റ്റെപ്പ് നിർബന്ധമായി പഠിക്കണം പ്രപ്പോസൽ ഫോം പ്രൂഫ് ഓഫ് ഏജ് മെഡിക്കൽ എക്സാമിനേഷന് ഏജൻറ്റ് റിപ്പോർട്ട്സ് ആൻഡ് ആക്സെപ്റ്റൻസ് ഓഫ് റിപ്പോർട്ട് പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് പ്രീമിയം ആൻഡ് ഇഷ്യൂ ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ഈ ഏഴ് സ്റ്റെപ്സും മറക്കാതെ പഠിക്കാൻ രണ്ട് മൂന്നാല് പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ഇനി പറയുന്ന അസൈൻമെൻ്റ് ആൻഡ് നോമിനേഷൻ ഇത് വളരെ ഇത് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ ഇതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്തതാണ് എന്താണ് അസൈൻമെൻറ്റ് എന്താണ് നോമിനേഷൻ ഞാനിത് ഒരു ഡിഫറൻസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത് അസൈൻമെൻറ്റും നോമിനേഷനും നമ്മൾ ബിസിനസ് ലോ പഠിച്ചപ്പോൾ അതിലൊരു ടേം പഠിച്ചിരുന്നു അസൈനി ആരാണ് അസൈനർ ആരാണെന്ന് അതേമാതിരി നോമിനേഷന് നോമിനിയാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഞാൻ ഒരു ഇതിലെ ഇതിലെ കാര്യം പറയാം നേരിട്ട് രണ്ട് കാര്യം പറയാം അസൈൻമെൻറ്റ് അല്ല അസൈനി അതായത് ഈ ഇൻഷുറൻസ് ഹോൾഡർ അദ്ദേഹം വേറൊരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസ് ഹാൻഡിൽ ചെയ്യാൻ അതിൻ്റെ റൈറ്റ്സ് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടെ ഇൻഷുറൻസ് കമ്പനീൻ്റെ സമ്മതത്തോടെ ഒരാളെ ഏൽപ്പിക്കും അയാളാണ് അസൈനി അങ്ങനെ ഏൽപ്പിച്ച് കൊടുക്കുന്നതിന് പേരാണ് അസൈൻമെൻറ്റ് അതിനർത്ഥം അർത്ഥം അയാളുടെ പേരിലല്ല പക്ഷേ അതിൻ്റെ എല്ലാ ഡീലിങ്സും ചെയ്യുന്നയാളാണ് എല്ലാ റൈറ്റ്സും അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും ഓക്കെ അതാണ് അസൈൻമെൻറ്റ് നേരെ മറിച്ച് നോമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന നോമിനി പോലും കരണം എന്ന് പോലില്ല അയാളാണ് നമ്മുടെ നോമിനി നോമിനിക്ക് അറിയേണ്ട ആവശ്യമില്ല നോമിനി അറിയണമെന്നില്ല അപ്പം നമ്മുടെ ഫാദർ അമ്പത് ലക്ഷം ഉറപ്പ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നോമിനി നമ്മളെ പേരാവും ആവും കൊടുത്തിട്ടുണ്ടായിരിക്കുക പക്ഷെ നമ്മളതാ നമ്മളൊരു പെർമിഷൻ്റെ ആവശ്യമൊന്നുമില്ല ഫാദറിന് ആ നോമിനേഷൻ കൊടുക്കാൻ ഓക്കെ പക്ഷെ അസൈനെൻ്റിൻ്റെ കേസിൽ നോമി അത് തീർച്ചയായിട്ടും ആ ഹോൾഡർ അസൈനി അറിഞ്ഞിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല മെച്ചൂരിറ്റി പീരീഡിൽ പൈസ ഇൻഷുറൻസ് ഹോൾഡർക്ക് കൊടുക്കണം അപ്പോൾ ആ ടൈമിൽ ഇൻഷുറൻസ് ഹോൾഡർ മരിച്ചിട്ടുണ്ട് പക്ഷേ ഇയാൾ പൈസ അടച്ച് കഴിഞ്ഞു അപ്പോൾ ആ ബെനിഫിറ്റ് കിട്ടാൻ യോഗ്യത അയാളെ നോമിനി ആരാ നോക്കും അയാൾക്ക് കിട്ടും ഒരാൾക്ക് ഒരാ പോളിസി ഹോൾഡർക്ക് ഒന്നുകിൽ അസൈനെ വെക്കാം അല്ലെങ്കിൽ നോമിനിയെ വെക്കാം രണ്ടും കൂടി ഒരുമിച്ച് വയ്ക്കാനേ പറ്റില്ല ഓക്കെ ഇനി ഡിഫറൻസ് നോക്കാം ദ അസൈൻമെൻറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ്സ് ടൈറ്റിൽസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ പോളിസി ടു സം പേഴ്സൺ ഓർ പേഴ്സൺസ് ഒരു വ്യക്തിക്കോ ഒരുപാട് വ്യക്തികൾക്കോ നമ്മൾ ഇൻഷുറൻസിൻ്റെ റൈറ്റ്സ് ടൈറ്റിൽസ് ഇൻട്രസ്റ്റ് ഓഫ് ദ പോളിസി പോളിസി നടുന്ന ഇൻട്രസ്റ്റ് പോളിസി ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് പോളിസി ഇതൊക്കെ ഒരു വ്യക്തിയിലേക്ക് കൊടുക്കുന്നതിന് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അസൈൻമെൻറ്റ് എന്ന് പറയുന്നു നോമിനേഷൻ ഈസ് അപ്പോ അതർ പേഴ്സൺ ടു റിസീവ് ദ പോളിസി ബെനിഫിറ്റ്സ് ഓൺലി പോളിസീൻ്റെ ബെനിഫിറ്റ്സ് മാത്രം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നമ്മൾ കാണിക്കുന്നതാണ് അതെപ്പോഴും മാത്രമേ ഓൺലി വെൻ ദ പോളിസി ഹോൾഡർ ഹാസ് എ ഡെത്ത് ക്ലെയിം പോളിസി ഹോൾഡർക്കുള്ള ഡെത്ത് ക്ലെയിം ഉണ്ടാകുമ്പോൾ മാത്രമേ നോമിനി അത് സ്വീകരിക്കാൻ പറ്റുള്ളൂ രണ്ടാമത് ഇൻഷുറർ ഇസ് ബൗണ്ട് ടു പാസ് ഓവർ ദ ബെനിഫിറ്റ്സ് ക്ലൈംസ് ആൻഡ് ഇൻട്രസ്റ്റ് ടു ദ അസൈൻഡ് പേഴ്സൺ അസൈൻഡ് പേഴ്സൺ ഇൻഷുറന് ഇൻഷുറൻസ് കമ്പനി എന്തൊക്കെ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഇൻഷുറൻസ് ബെനിഫിറ്റ് ക്ലൈംസ് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇനി ഇവിടെ പറയുന്നത് നോമിനേഷനിൽ പറയുന്നത് ബൈ മിയർലി നോമിനേറ്റിംഗ് സം വൺ നമ്മളൊരാളിൻ്റെ ജസ്റ്റ് പേര് കൊടുക്കുകയാണ് ദ റൈറ്റ് ടൈറ്റിൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻഷുർഡ് ഓവർ ദ പോളിസി ഇറ്റ്സ് നോട്ട് ട്രാൻസ്ഫർഡ് പക്ഷേ അതിൻ്റെ റൈറ്റ്സോ ഇൻട്രസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നോമിനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല പിന്നെ ദ കൺസെൻ്റ് ഓഫ് ദ ഇൻഷുറ റീസോൾസ് റിക്കാർഡ് ഇൻഷുറൻസ് കമ്പനിയുടെ കൺസെൻറ് ആവശ്യമാണ് അസൈൻമെൻറ്റില് നോമിനേഷൻ ഒരിക്കലും ആവശ്യമില്ല ഇൻഷുറൻസ് കമ്പനിയുടെ ആവശ്യമില്ല നോമിനിയുടെ കൺസെൻ്റോ ആവശ്യമില്ല ഇനി നെക്സ്റ്റ് ക്യാൻ ബി നോർമലി റിവോക്ക്ഡ് ഹാഫ്റ്റർ ഒബ്റ്റൈനിങ് ദ എൻ ഒ സി ഫ്രം ദ കൺസേൺഡ് അസൈനി ഈ ഈ അഗ്രിമെൻറ്റ് നമുക്ക് റിവോക്ക് ചെയ്യുക ക്യാൻസൽ ചെയ്യാം പക്ഷെ എന്ത് ചെയ്യണം അസൈൻ്റെ കഴിയുന്ന ഒരു എൻഒ സി നമുക്ക് വേണം നോ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നോ ഒബ്ജെക്ഷൻ കൺസൻറ്റ് ആൾക്ക് ഒരു എതിർപ്പുമില്ല എന്ന് പറയുന്ന സമ്മതം ഉണ്ടായിരിക്കണം എന്നാലും നോമിനി നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിവോക്ക് ചെയ്യുക എപ്പോൾ വേണമെങ്കിലും റിവോക്ക് ചെയ്യുക അയാൾ ഒരു പെർമിഷൻ ആവശ്യമില്ല നെക്സ്റ്റ് മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ അയാൾക്കൊരു കൺസിഡറേഷൻ്റെ ഭാഗമായിട്ടാണ് അസൈൻമെൻറ് വരുന്നത് നേരെ മറിച്ച് നീഡ് നോട്ട് ബി സപ്പോർട്ടഡ് ബൈ ദി കൺസിഡറേഷൻ ഇവിടെ കൺസിഡറേഷൻ്റെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മളെ ഇൻഷുറൻസിനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാനും അതിൻ്റെ ഇൻട്രസ്റ്റ് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ ഒരാൾ അപ്പോയിൻറ് ചെയ്യുകയാണെങ്കിൽ ആ ആളാണ് അസൈൻമെൻറ്റിൽ വിടുന്ന ആൾ മനസ്സിലായി അതുകൊണ്ടാണ് അയാൾക്കൊരു കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട് മറ്റ് നോട്ട് ബി സപ്പോർട്ട് ബൈ കൺസിഡറേഷൻ മൈസ്റ്റ് ബി വിറ്റ്നസ് ഡി ഇതിന് ഒരു അസൈൻമെൻറ്റിൻ്റെ ഭാഗമായൊരു അസൈൻ വെക്കുമ്പോൾ അതിന് ഒരു വിറ്റ്നസ് വേണം കാരണം അയാൾ വേറെ എന്തെങ്കിലും നമ്മൾ ഇൻഷുറൻസ് കാണിച്ചു കഴിഞ്ഞാൽ അതിന് ഒരാൾ വന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ എല്ലാം ഞാനാണ് ഇനി നിങ്ങൾ അസൈനറായി വെച്ചത് സോറി അസൈനായി വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവാണ് അതുകൊണ്ട് തന്നെ ഒരു അസൈനിന് അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ വിറ്റ്നസ് വേണം പിന്നെ ഒരിക്കലും ഇത് നോട്ട് ബി നീഡ് നോട്ട് ബി വിറ്റ്നസ് അതൊരു വിറ്റ്നസിൻ്റെ ആവശ്യമില്ല നോമിനേഷൻ അപ്പോൾ ഇത് രണ്ടും പഠിക്കുക അസൈൻമെൻറ്റും നോമിനേഷനും ഇതിലേറ്റവും പവർഫുൾ വ്യക്തി എന്ന് പറയുന്നത് നോ ഡൗട്ട് പവർഫുൾ ആരാധെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഡൗട്ട് നമ്മളുടെ അസൈൻമെൻറ് ഉള്ള ആളുകൾക്കാണ് ഇയാൾ നോമിനി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പോളിസി ഹോൾഡറ് മരിച്ചു കഴിഞ്ഞാൽ ആ ഫണ്ട് സ്വീകരിക്കാനുള്ള അവകാശം മാത്രമേ ഇയാൾക്കുള്ളൂ ഓക്കെ അതേമാതി ഇയാൾക്ക് നോക്കും റൈറ്റ്സ് ടൈറ്റ്സ് ഇൻട്രസ്റ്റ് ഓഫ് ദ പോളിസി അപ്പോൾ അത് നന്നായിട്ട് വായിച്ച് നോക്കും ഇതും ചോദിക്കാൻ സാധ്യതയുള്ള നമ്മുടെ അഞ്ച് മാർക്ക് സെഷനിൽ ചോദിക്കാനുള്ളതാണ് ഓക്കെ ഇനി നമ്മുടെ അടുത്തൊരു ടോപ്പിക്കാണ് ടൈറ്റിൽസ് ആൻഡ് ക്ലൈംസ് ഇനിയാണ് ടൈറ്റിൽ ആൻഡ് ക്ലൈംസ് നോക്കുക ക്ലെയിം സെറ്റിൽമെൻറ്റ് പ്രോസസ്സാണ് എന്താണ് വാട്ട് ആർ ദ ഒരു ഇൻഷുറൻസ് ഇപ്പോൾ ഒരു വാഹന ഇൻഷുറൻസ് ആണെങ്കിലും എന്ത് ഇൻഷുറൻസ് ആണെങ്കിലും ഒരു എൻഡോമെൻറ് ഇൻഷുറൻസ് ആണ് പതിനഞ്ച് വർഷമാണ് ഇൻഷുറൻസ് എടുത്ത ആൾ ഒരു പതിമൂന്ന് വർഷമായപ്പോൾ ആക്സിഡൻ്റ് ആയി മരിച്ചു അങ്ങനെ ആണെങ്കിൽ മെച്ചൂരിറ്റി കൊണ്ട് കിട്ടുന്ന അത്ര എളുപ്പത്തിലായിരിക്കില്ല ക്ലെയിം നമ്മൾ ക്ലെയിം ചെയ്ത് കിട്ടുന്നത് അപ്പോൾ അതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട് അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ നോക്കാം അത് ക്ലെയിം സെറ്റിൽമെൻറ്റ് ദ സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലെയിം മീൻസ് ദ പേയ്മെൻറ്റ് ഓഫ് അഷോർഡ് സം ടുഗതർ വിത്ത് ബോണസ് എന്താണ് സെറ്റിൽമെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ അടച്ച പൈസ തിരിച്ചു തരിക കൂടാതെ അതിൻ്റെ ബോണസും ദ ക്ലൈം മേ ബി ഡെത്ത് ക്ലെയിം ഡെത്ത് ക്ലെയിമും ഉണ്ട് അതുപോലെ തന്നെ ഡെത്ത് ക്ലെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വർഷത്തെ പോളിസി എടുത്ത് നമ്മളുടെ അഞ്ച് വർഷമാകുമ്പോഴേക്ക് ആ അടുത്ത ആൾ മരിക്കുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്നതാണ് കിട്ടുന്നതാണെന്തെ ഡെത്ത് ക്ലെയിം മെച്ചൂരിറ്റി ക്ലെയിം എന്ന് പറഞ്ഞാൽ പത്ത് വർഷം എടുത്ത് പത്ത് വർഷം കഴിയുമ്പോൾ കഴിഞ്ഞതിന് ശേഷം പത്ത് വർഷം കഴിഞ്ഞാൽ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനി ആ തുക അയാളെ കയ്യിൽ തന്നെ കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണെന്തെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഇനി ഡെത്ത് ക്ലെയിം നമുക്ക് നോക്കാം അങ്ങനെ ഡെത്ത് ക്ലെയിം നോക്കുക ദ പ്രൊസീജിയർ ഫോർ ദ സെറ്റിൽമെൻ്റ് ഓഫ് ദ ഡെത്ത് ക്ലൈം ഈസ് മോർ കോംപ്ലക്സ് ദാൻ ഇൻ ദ കേസ് ഓഫ് ദ മെച്ചൂരിറ്റി ക്ലൈം മെച്യൂരിറ്റി മെച്ചൂരിറ്റി ക്ലെയിമിന്ന് പൈസ കിട്ടുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഡെത്ത് ക്ലെയിമിലൂടെ പൈസ കിട്ടുന്നത് സത്യല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇൻഷുറൻസ് കമ്പനി അയാൾ പത്ത് വർഷം അടയ്ക്കേണ്ട ഇൻഷുറൻസ് തുക മൂന്ന് വർഷം അടച്ച് പോയി ഇയാൾ മരിച്ചു എന്നിട്ട് അയാൾ പത്ത് വർഷം അടച്ച് കിട്ടേണ്ട തുകയാണ് കൊടുക്കുന്നത് അപ്പോൾ കമ്പനിക്ക് അത് അത്ര പെട്ടെന്നൊന്നും കമ്പനി കൊടുക്കില്ല അപ്പോൾ അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളാണ് പറയുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ് ഇൻറ്റിമേഷൻ ഓഫ് ഡെത്താണ് മരണം അറിയിക്കലാണ് ഇവിടെ നോക്കുക ദ ക്ലൈം ഇൻറ്റിമേഷൻ ഷുഡ് ബി കൺസിസ്റ്റ് ഓഫ് ദ ബേസിക് ഇൻഫർമേഷൻ സർച്ച് എ പോളിസി അപ്പോൾ നമ്മൾ എന്താ കൊടുക്കണം കമ്പനിക്ക് പോളിസി നമ്പർ കൊടുക്കണം ഒന്ന് പോളിസി നമ്പർ ഓക്കെ പോളിസി നമ്പർ കൊടുക്കണം പിന്നെ നൈം ഓഫ് നെയിം ഓഫ് ദ ഇൻഷുർഡ് ആർക്കാണ് ഇൻഷുർഡ് ചെയ്തത് ആ പോളിസി ഹോൾഡറുടെ ഡേറ്റ് ഓഫ് ഡെത്ത് കൊടുക്കണം ആ മരിച്ച ദിവസം ആൻഡ് നെക്സ്റ്റ് ദ കോസസ് ഓഫ് ഡെത്ത് മരണത്തിൻ്റെ കാരണം ആൻഡ് പ്ലേസ് ഓഫ് ഡെത്ത് എവിടെ വെച്ചാണ് മരിച്ചത് ആൻഡ് ദ നെയിം ഓഫ് ദ ക്ലൈമെൻറ്റ് ആരാണ് അത് പണം ആവശ്യപ്പെടുന്നത് എക്സെട്രാ ദ ക്ലൈം ഇൻഫർമേഷൻ ഫോം ക്യാൻ ബി അവൈൽഡ് ഫ്രം ദ നിയറസ്റ്റ് ബ്രാഞ്ച് ഓഫ് ദി ഇൻഷുറൻസ് കമ്പനി ഓർ ആൻഡ് ബൈ ദ ഡൗൺലോഡിങ് ഇറ്റ് ഫ്രം ദ കമ്പനീസ് വെബ്സൈറ്റ് ബൈ നോമിനി അസൈനി ഓർ എനി റിലേറ്റീവ് ഏജൻ്റ് ഓർ ഡെവലപ്മെൻറ്റ് ഓഫീസർ അപ്പോൾ ഇൻഡിമേഷൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കണം എന്നാൽ പോളിസി നമ്പർ കൊടുക്കണം പോളിസി ഹോൾഡർ പേര് കൊടുക്കണം മരണത്തിൻ്റെ കാരണം എവിടെ വെച്ചാണ് മരിച്ചതെന്നും അതുപോലെ തന്നെ ഇത് അവകാശപ്പെടുന്ന ക്ലൈൻറ്റിൻ്റെ അതായത് ക്ലെയിം ചെയ്യുന്ന ആളുടെ പേരും ഇത് നോമിനി ആയിരിക്കാം അസൈനി ആയിരിക്കാം റിലേറ്റീവ് ആയിരിക്കാം വാട്ട് എവർ ഹൂവർ ആരാണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം അതാണ് ഒന്നാമത്തെ സ്റ്റേജ് രണ്ടാമത്തെ സ്റ്റേജ് ക്ലെയിം ഡോക്യുമെൻ്റ് ആണ് ദ ഒറിജിനൽ പോളിസി അസൈൻമെൻറ്റ് ഡീഡ് അസൈൻ അസൈൻമെൻ്റ് ഉണ്ടെങ്കിൽ അസൈൻമെൻ്റ് ഡീഡ് ഉണ്ടായിരിക്കണം ഒറിജിൻ പോളിസി അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെത്ത് പ്രൂഫ് ഓഫ് ഏജ് ലീഗൽ എവിഡൻസ് ഓഫ് ടൈറ്റിൽ ടൈറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് അതിൽ ഓക്കെ ഇനി മൂന്നാം സ്റ്റേജ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ആണ് അത് സെറ്റിൽമെൻറ്റ് ഓഫ് ആണ് നോക്കിയാൽ ഇഫ് ദ ഓൾ ഡോക്യുമെൻറ്റ്സ് ആർ ഇൻ ഓർഡർ എല്ലാ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും എല്ലാ കാര്യങ്ങളും ഓർഡറിലാണെങ്കിൽ എല്ലാം പ്രോപ്പർ ആണെങ്കിൽ ദി ഇൻഷുറൻസ് കമ്പനി മേക്സ് ദ പേയ്മെന്റ് ഓഫ് ക്ലെയിം ടു ദ നോമിനി ഓർ അസൈനി അസൈനിക്കോ നോമിനിക്കോ എന്തെങ്കിലും പൈസ കൊടുക്കും അപ്പോൾ ഈ ഒരു സ്റ്റെപ്സുകൾ ഫുൾ ഓർക്കുക മരണത്തിൻ്റെ കേസിലാണ് ദെത്ത് ക്ലെയിം ആണിത് മെച്ചൂരിറ്റി ക്ലെയിം വളരെ സിമ്പിൾ ആണ് വെൻ ദ ക്ലെയിം ഈസ് പേയബിൾ ഓൺ ദ മെച്ചൂരിറ്റി ഓഫ് ദി പോളിസി ദ ഇൻഷുറർ ടേക്സ് ഇനിഷ്യേറ്റ് അത് കമ്പനീനെ ഇനീഷ്യേറ്റ് ചെയ്യും നമ്മളെ നിർക്കണ്ട നമ്മൾ ഫുൾ അടച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി നമുക്ക് ലെറ്റർ വരുന്നത് യുവർ മെച്ചൂരിറ്റി പീരീഡ് ഈസ് ഓവർ ഇനി നമ്മളോട് ആ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് ക്യാഷും ബോണസും മേടിക്കുവാനാണോ പറയാം ഓക്കെ ബൈ ഗെയ്ഡിങ് ആൻഡ് അഡ്വാൻസ് ഇൻഫർമേഷൻ ടു ദി ഇൻഷ്യർഡ് ബിഫോർ ദ മേക്കിംഗ് പേയ്മെൻറ്റ് ദ ഇൻഷുർ ദാറ്റ് ദ പ്രീമിയം ഓൾ പ്രീമിയം ആർ പേഡ് പൈസ അടക്കുന്നതിന് മുന്നിൽ എല്ലാ പ്രീമിയം അടച്ചോ എന്ന് അവർ നോക്കും ആൻഡ് ദ ഐഡന്റിറ്റി ഓഫ് ദി ഇൻഷുർഡ് ഈസ് പ്രൊവൈഡഡ് പിന്നെ നമ്മൾ കൊടുത്ത ഐഡന്റിറ്റി അവരൊന്ന് ചെക്ക് ചെയ്യും അതിൻ്റെ ഒറിജിനൽ പോളിസി സാൻഡർഡ് ഓവർ ടു ദ ഇൻഷുറർ ഇൻഷുറർക്ക് നമ്മൾ എന്താ ചെയ്യും ഒറിജിനൽ പോളിസി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും അത് കൈമാറും അതിൻ്റെ ഡിസ്ചാർജ് ബൗചറിസ് ടു വി കംപ്ലീറ്റ്ഡ് പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഈ മെ ഇപ്പം അഞ്ച് വർഷത്തിൻ്റെ ഒരു ഇൻഷുറൻസ് ഹോ ഏജൻ്റ് എന്നോട് പറഞ്ഞ കാര്യങ്ങളോട് ഷെയർ ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും അത് അപ്പോഴുള്ള ഇൻഷുറൻസ് നമുക്ക് ഇത് ശരിക്കും ഇൻഷുറൻസ് പ്ലസ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ശരിക്കും നമ്മൾ നടത്തുന്നത് പതിനഞ്ച് വർഷത്തിന് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം നമ്മൾ അടച്ചു കഴിഞ്ഞു തുക നമ്മൾക്ക് കിട്ടും പ്ലസ് ബോണസും കിട്ടും എന്നാൽ നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾക്ക് എന്താ എന്തായിരിക്കും ഒരു ആക്സിഡൻ്റൽ ഡെത്ത് ആണ് കാണാൻ നമ്മൾക്ക് നമ്മൾക്കെന്ത് ചെയ്യും ആ ക്ലെയിം കൂടിയും ലഭിക്കും ഓക്കെ ഞാനിതിൽ ഈ ആനറ്റീസിൽ പറഞ്ഞ ഒരു ഡ്യൂ ആനറ്റീസ് ഉണ്ട് ആനറ്റി ഡ്യൂ അതിൽ നമ്മൾ പൈസ അടയ്ക്കുന്ന അതേ സന്ദർഭത്തിൽ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യും ആനറ്റി പോലും ആൻറ്റി ഇൻസ്റ്റാൾമെൻറ്റ് പോലും ഇവിടെ തിരിച്ച് കിട്ടും അങ്ങനെ തോന്നാൻ അത് കേട്ടോ അതെല്ലാം പറയാൻ വിട്ടതാണ് അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇത് കാണാൻ കേൾക്കുക എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ നമ്മളോട് വീണ്ടും ചോദിക്കുക ഓക്കെ അപ്പോൾ താങ്ക് യു വെരി മച്ച് എല്ലാവരും ഒന്നുകൂടി കാണുക സംശയമുണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ